हाय फ्रेंड्स, इन या वेरटटी टेस्ट चिकन मंदी रेसीपीट वाले एलुपति नमक तैयार पटो अब नमक तैयार अवे या को सला बसमति और को चनुमा आदमी नमुक चिकन मारेटेड़ अवी मंदी मसाल तैयार और पानी 2 टेबलस्पून मल्ली 2 टेबलस्पून ऐलका 1 टेबलस्पून ग्रांबू 2 टेबलस्पून करगपट्टा 3 4 बे लीफ 2 टेबलस्पून जीरकम 2 टेबलस्पून कुरुमुळक इन्हें नन्नायिट्ट लो फ्लेमिल वेच्च वरुत्तेडुक्कणम അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചൂടാക്കി ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് 3 ടീസ്പൂൺ മന്തി മസാല 2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് നമുക്ക് മിനിമം 1 മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇവിടെ ഒരു 2 മണിക്കൂർ ആണ് വെക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് കുതിർത്ത് എടുക്കണം. ഒരു 3ഓ 4ഓ തവണ നന്നായി കഴുകിയതിന് ശേഷം ഒരു അര മണിക്കൂർ എങ്കിലും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. ഇനി ചിക്കൻ റെഡിയാക്കി എടുക്കാം. മന്തി ഉണ്ടാക്കുന്ന പാനിലേക്ക് ചിക്കൻ ഇതുപോലെ നീരത്തി വെച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും 1/4 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് കാപ്സിക്കവും 1/2 കപ്പ് പുതിനയിലയും മാഗി ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബ് 2 എണ്ണവും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അര മണിക്കൂർ എങ്കിലും വേവിക്കാൻ വെക്കണം. ഇടയ്ക്കിടെ തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാനിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ഗ്രാമോ 4 ഏലക്ക ഒരു 3-4 പീസ് പട്ട ഒരു 2-3 ബേ ലീഫ് ഒരു ഡ്രൈ ലെമൺ എന്നിവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒരു 1/4 വേവാകുമ്പോൾ വാർത്തെടുക്കണം. ഇത് ചൂടോട് കൂടി തന്നെ റെഡി ആയിരിക്കുന്ന ചിക്കന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 3-4 പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായി ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3-4 ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒട്ടും ഏറി പോകാതെ അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറെങ്കിലും ദമ്മിടണം. അടിയിൽ ഒരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ടാണ് ദമ്മിടേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്കൊരു ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കണം. അതിലേക്ക് 2 തക്കാളി, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റി വയ്ക്കാം. പൊടിഞ്ഞു പോകാതിരിക്കാൻ ചിക്കൻ പീസുകളും വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. റൈസ് എല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ചട്നിയുടെയും മയണൈസിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യേണ്ടത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.